തിയറിറ്റ് ഈസ് ബെസ്റ്റ് ട്രീമർ തോന്നി ഞാൻ ഇന്നിവിടെ പറയാൻ വന്നിരിക്കുന്നത് പ്ലെയർ ഞാൻ ഇന്നിവിടെ പറയാൻ വന്നിരിക്കുന്നത് പ്ലെയർ റിവ്യൂ ചെയ്യാനാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നത് പ്ലെയർ റിവ്യൂ ചെയ്യുന്നത് ഫ്രാൻസിസ്കോ ടോട്ടിയാണ് ലെജൻഡ് ഫ്രാൻസിസ്കോ ടോട്ടി അപ്പോൾ ടോട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ടോട്ടി ആകെ കളിച്ചത് യേശ്രോമ മാത്രമാണ് കളിച്ചത് പിന്നെ ചാമ്പ്യൻസ് ലീഗ് വാലൻറ്റീർ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ അത് നല്ലൊരു ലെജൻഡാണ് റോമേഡ് തന്നെ എക്കാലത്ത് നല്ല മികച്ച ലെജൻഡാണ് നല്ലൊരു സെക്കൻഡ് സ്ട്രൈക്കറാന്ന് പറഞ്ഞാൽ ഫോർവേഡാണെന്ന് പറയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമുക്ക് പ്ലെയറിൻ്റെ ആറ്റിബ്യൂട്ട്സിലേക്ക് പോവാം ആദ്യം നമുക്ക് പ്ലെയറിൻ്റെ പ്ലെയിങ് സ്റ്റേജ് വെക്കാം അപ്പോൾ പ്ലെയിൻ സ്റ്റെയിൽ നോക്കുകയാണെങ്കിൽ ക്ലാസിക് നമ്പർ ആണ് അപ്പോൾ ക്ലാസിക് നമ്പർ ആണെങ്കിൽ സി എഫ് അല്ല ഒരു എ എം എഫ് എസ് എസ് അങ്ങനെ ഇട്ട് കളിക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ ടോട്ടിൽ എ എം എഫ് ഇടുകയാണെങ്കിൽ നയൻറ്റി ത്രീ ഉണ്ടാവും അപ്പോൾ എ എം എഫ് ഇട്ടാൽ നയൻറ്റി ത്രീ ഉണ്ടാവും അത് നല്ല ലോങ് റേഞ്ച് അടിക്കാൻ പറ്റും എസ് എസ് ഇട്ടാലും നല്ല കളി ഉണ്ടാവും അപ്പോൾ അത് നിങ്ങളിഷ്ടമാണ് എ എം എഫ് ആണെങ്കിലും കേട്ടോ സെസ് വിടാ പിന്നെ ഈ മൂന്ന് ഫോർ ത്രീ ത്രീയിലാണ് ടോട്ടിയെ പിന്നെയും നല്ല എഴുതുന്നത് പിന്നെയുള്ളൊരു രണ്ട് ഫോർവേഡിൽ ഗോൾ പോസ്റ്റർ ഒരു ഗോൾ പോസ്റ്റർ പിന്നെ ടോട്ടി ടോട്ടി കളിക്കുമ്പോൾ നല്ലൊരു ഇത് ഉണ്ടാവും മാനേജറിൽ അപ്പോൾ നമുക്ക് പ്ലെയറിൻ്റെ ആറ്റിറ്റ്യൂഡ്സിലേക്ക് പോവാം ഹൈറ്റ് നൂറ്റമ്പത് റൈറ്റ് ഫുട്ടാണ് അപ്പോൾ അറ്റാക്ക് സ്റ്റേജിൽ പോസ്റ്റൻ ഗെയിമാണ് ഒഫൻസീവ് ഓഫൻസ് നയൻറ്റി ഫോർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇറങ്ങി കളിച്ചോളൂ ഓടി ഇറങ്ങി കളിച്ചോളും പിന്നെ പിന്നെ ഉള്ളത് ഓടെ ഇറങ്ങി കളിക്കുകയും ചെയ്യും പിന്നെ മുന്നിൽ എപ്പോഴും മുന്നിൽ തന്നെ ഉണ്ടാവും പിന്നെ ബോൾ കൺട്രോൾ നയൻറ്റി ത്രീ ഉണ്ടായതുകൊണ്ട് അങ്ങനെ ബോൾ കഴിഞ്ഞിട്ടു പോലെ ഡിഫൻഡർമാരെയൊക്കെ കട്ട് ചെയ്ത് നോട്ടുകയാണ് ചെയ്ത് ബോൾ കയ്യിലുണ്ടാവും പാസ് കൊടുത്താലും ബോൾ കൺട്രോൾ ചെയ്ത് വെച്ചോളൂ ബോൾ കഴിയുന്ന പോകില്ല പിന്നെ ഡ്രിബിളിംഗ് ട്രിബിളിങ് എയ്റ്റി നയൻ ഉണ്ടായതുകൊണ്ട് നല്ല കൺട്രോൾ ഉണ്ടായിട്ട് നല്ല ഡ്രിബിൾ ചെയ്ത് കളിക്കാൻ പറ്റിയ ഒരു പ്ലെയറാണ് ആണ് ടൈറ്റ് പൊസിഷൻ നയൻറ്റി ത്രീ ഉണ്ട് അപ്പോൾ നയൻറ്റി ത്രീ ഉണ്ടായതുകൊണ്ട് കൺട്രോള് കൺട്രോളായിട്ട് നല്ല കളിക്കും പിന്നെ ട്രിബിളിങ് ബാലൻസോടെ ചെയ്യും അതുപോലെ അങ്ങനെ കുറേ ഇതുണ്ട് പിന്നെ ലോ പാസ് ലോഫ്റ്റഡ് പാസ് ഉണ്ടായത് കൊണ്ട് നിങ്ങൾക്ക് വൺ ടു വൺ ഇട്ട് കളിക്കാം ഒരു പ്രശ്നമില്ല നല്ല പാസിങ് ഉണ്ടാവും എങ്ങനെ പാസ് കൊടുത്താലും കറക്റ്റ് പ്ലെയറിനെ കിട്ടും പിന്നെ ഫിനിഷിങ് നയൻറ്റി വണ് ഉണ്ട് അതുകൊണ്ട് ഫിനിഷിങ് നയൻറ്റി വണ് ഉണ്ട് അതുപോലെ തന്നെ സെറ്റ് പീസ്റ്റേക്കും ഉണ്ട് എയ്റ്റി എയ്റ്റ് അപ്പോൾ സെറ്റ് പീസ്റ്റേക്ക് നിങ്ങൾക്ക് എടുക്കുക ഫിനിഷിങ് നയൻറ്റി വൺ കയറില്ല എയ്റ്റി ഫൈവ് ഉണ്ടാക്കുകൊണ്ട് പിന്നെ നല്ല ഒരു ലോങ് റേഞ്ച് എന്തായാലും എടുക്കുക പിന്നെ കിക്കിംഗ് പവർ നയൻറ്റി ഫോർ ഉണ്ട് എന്തായാലും ലോങ്ങ് റേഞ്ച് എടുത്ത് ഉറപ്പ് പോകണം ഒരു പേടിയും പേടിക്കണം നിങ്ങൾക്ക് എന്തായാലും ഗോളടിക്കുക പിന്നെ സെറ്റ് പീസ്റ്റേക്കും ഉണ്ട് എയ്റ്റി എയ്റ്റ് അപ്പോൾ സെറ്റ് പീസ്റ്റേക്കും എടുത്താലും കോളാവും പിന്നെ ഒരു എന്ന് വെച്ചാൽ സ്പീഡും ആക്സ്പ്രേഷനും കുറവാണ് അപ്പോൾ അത്ര സ്പീഡിലായിട്ടൊന്നും ഓടാൻ കഴിയില്ല ടോട്ടിക്ക് പിന്നെ ഡ്രിബിളും ചെയ്തൊക്കെ ലോങ് ചടിച്ച് ഓടിക്കുക ടോട്ടിയുടെ മെയിൻ അതാണ് കഴിവ് പിന്നെ ഉള്ളൊരിത് സ്റ്റാമിനേ ഏറ്റേ ഉള്ളൂ പിന്നെ ബാലൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല ഡ്രിബിളൊക്കെ ചെയ്ത നല്ല ബാലൻസ് ഓടിച്ചു പിന്നെ ഫിസിക്കൽ കോൺട്രാക്റ്റ് ഐറ്റി ഉണ്ട് അപ്പോൾ ഏതൊരു പ്ലെയർ പ്ലെയറിൻ്റെ ഇപ്പം മുട്ടി നിൽക്കാനുള്ളൊരു കഴിവുണ്ട് ഏതൊന്നും പ്ലെയർ ഇടിച്ചാൽ ടോട്ടിക്ക് ഇങ്ങനെ മുട്ടി നിക്കാനുള്ളൊരു കഴിവുണ്ട് പിന്നെ പിന്നെ ഡിഫൻസ് ഡിഫറെസ് അതൊന്ന് ടോട്ടിക്ക് ഇതല്ല മഗ്രഷൻ സെവൻറ്റി നയനേ ഉള്ളൂ സ്റ്റാമ എയ്റ്റിയേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് ഒരു സിക്സ്റ്റി ഫൈവ് സെവൻറ്റിയിലൊക്കെ ആകുമ്പോൾ ടോട്ടി സബ് വർക്ക് അതുപോലെ സ്റ്റാമിനെ തീർന്നാൽ പിന്നെ അതിൻ്റെ ടോട്ടറി കളി ഉണ്ടാവില്ല അപ്പോൾ സെവൻറ്റി മിനിറ്റിൽ തന്നെ സബ് വർക്ക് ടോട്ടിന് നല്ലത് പിന്നെ ഉള്ളത് വീക്ക് ഫൂട്ട് വീക്ക് ഫുട്ടി സെൻ ത്രീ ആക്രൂസിയും ത്രീ ഉണ്ടായതുകൊണ്ട് വീക്ക് ഫൂട്ട് അടിച്ചാൽ എന്തായാലും കയറും പിന്നെ കണ്ടീഷൻ സെവൻ ആയിക്കോണ്ട് നല്ല കണ്ടീഷനാണ് ഫോം ഔട്ട് ആയെന്ന് ചില ബി കണ്ടീഷനുള്ളതുകൊണ്ട് പിന്നെ നെഞ്ചി റസ്റ്റ് വൺ ഉള്ളൂ അതുകൊണ്ട് ടാക്കളൊക്കെ ചെയ്താൽ അവിടെത്തന്നെ കിടക്കും എന്ന് അങ്ങനെ പെട്ടെന്ന് വരില്ല പിന്നെയാണ് പിന്നെ പ്ലെയറിൻ്റെ സ്കിൽസ് കട്ട് ബിഹൈൻഡ് ഐറ്റമാണ് സ്കിൽസ് ചിപ്പ് ഷോട്ട് കൺട്രോള് ലോങ് റേഞ്ച് ഷൂട്ടിങ് നക്കിൾ ഷൂട്ട് ഹിൽ ട്രിക്ക് ഫസ്റ്റ് ടൈം ഷോട്ട് വൺ ടച്ച് പാസ് വൈറ്റിടെ പാസ് ഔട്ട് സൈഡ് കേരളർ ക്യാപ്റ്റൻസി അങ്ങനെ കുറേ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു അപ്പോൾ ടോട്ടൽ കുറച്ച് വീഡിയോസ് ഉണ്ട് ഗോൾസിൻ്റെ ഒക്കെ ലോങ് റേഞ്ച് ഗോൾസ് ഫ്രീ ടെസ് സെറ്റ് സ്റ്റിക്കിങ്ങിൻ്റെ അതൊക്കെ അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഏത് എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾ താഴെ കമൻസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാര ഉപകാരപ്രദമാണെന്ന് ഞാൻ കരുതുന്നു ഈ വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലിടുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം